അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ല ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ ആദ്യമേ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനായിട്ട് പിന്നെ ചിക്കനിലേക്ക് കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വലിയ ജീരം പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കം മുളക് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പുതിനയിൽ ചേർത്ത് കൊടുക്കുക, മല്ലിയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മാഗി മസാല ഇല്ലേ, അത് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മണിക്കൂർ നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ ഞാൻ ഇത് മന്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ പാത്രം ഒന്ന് നല്ലൊന്ന് ചൂടായി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുക്കാൽ മണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിൽ കത്തിക്കണം. 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ മന്തിയുടെ റൈസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചോറൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മഞ്ഞപ്പൊടിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ റൈസിനൊക്കെ നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഇതേപോലെ ഞാൻ കുത്തി വെച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തീയിൻ്റെ കനല് വെച്ചുകൊടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കുമ്പോൾ നന്നായിട്ട് പുക വരും. ഈ പുകയിൽ പുകൻ്റെ സ്മെൽ ഉണ്ടാവുമല്ലോ നമ്മളെ മന്തിക്കൊക്കെ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ അടച്ചു വെക്കും, വേണം ഒരുപാട് പുക പുറത്തൊക്കെ പോകരുത്. നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടുപറ്റാൻ ബെല്ലൈക്കൺ അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നൊരുക്കും. ബൈ ബൈ.